ജൂലൈ അഞ്ച് മലയാളിയുടെ സ്വന്തം വൈക്കം മുഹമ്മദ് ബഷീർ എന്ന വലിയ എഴുത്തുകാരൻ ഓർമ്മയായിട്ട് ഇരുപത്തിയൊമ്പത് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്നിൽ ജനനം ഒന്നും ഒന്നും ഇമ്മിണി വലിയ ഒന്ന് എന്ന മാനവികതയുടെ വലിയ തത്വം ലോക ജനതയെ അറിയിച്ച സാധാരണക്കാരൻ സാധാരണക്കാരനായ എഴുത്തുകാരൻ ഞാനും നീയും ചേർന്ന് നിങ്ങളും ഞങ്ങളും ചേർന്ന് രണ്ടാവുകയല്ല നമ്മൾ എന്ന സുന്ദരമായ വലിയ ഒന്നാവുകയാണ് വേണ്ടത് സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വലിയ പാഠങ്ങളാണ് ബഷീർ കൃതികളിൽ കാണാനാവുക കോട്ടയം ജില്ലയിലെ തലയോല പറമ്പിലാണ് ജനനമെങ്കിലും ബേപ്പൂർ സുൽത്താനായി അറിയപ്പെട്ട് കോഴിക്കോടിന്റെ സ്വന്തമായി മാറിയ വൈക്കം മുഹമ്മദ് ബഷീറിനെ ഇന്നും നമ്മൾ അനുസ്മരിക്കുന്നെങ്കിൽ ആ എഴുത്തുകൾ നമ്മുടെ ഹൃദയത്തെ എത്രമാത്രം സ്വാധീനിച്ചിരിക്കണം ജീവിതഗന്ധിയായ കഥകളാണ് ബഷീർ കഥാപാത്രങ്ങളെല്ലാം ഈ കഥാപാത്രങ്ങളെല്ലാം എഴുത്തുകാരന് പരിചിതമായിരുന്നു പാത്തുമ്മയുടെ ആട് ബാല്യകാല സഖി എൻ്റെ ഉപ്പാപ്പാക്കൊരാനയുണ്ടായിരുന്നു വിശ്വവിഖ്യാതമായ മൂക്ക് ആനവാരിയും പൊൻകുരിശും തുടങ്ങി അനേകം പുസ്തകങ്ങൾ മറ്റു ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട് ലോകജനത വായിച്ചു കൊണ്ടിരിക്കുന്നു പ്രകൃതിയെയും ജീവജാലങ്ങളെയും മനുഷ്യനെയും ഇത്രയേറെ സ്നേഹിച്ച എഴുത്തുകാരൻ്റെ ചാരു കസേരയും മരവും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് ഇന്നും ബേപ്പൂരിൽ നിലകൊള്ളുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ചിൽ മരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇന്ത്യ ഗവൺമെൻറ് അദ്ദേഹത്തെ പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു ഫാബി എന്നറിയപ്പെട്ട ഫാത്തിമ ബഷീർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ ആദ്യകാലങ്ങളിൽ പ്രഭ എന്ന തൂലിക നാമത്തിലാണ് അദ്ദേഹം എഴുതിയിരുന്നത് മാങ്കോസ്റ്റിൻ മരം ഉണങ്ങിപ്പോയാലും ചാരു ഇല്ലാതായാലും ബഷീർ കൃതികൾ വായനക്കാരനെ നല്ല മനുഷ്യനായി ജീവിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു നന്ദി